ഞാൻ കഴിഞ്ഞൊരു 3-4 പതിറ്റാണ്ട് കാലമായി കേരളത്തിൽ യുക്തിവാദം പ്രചരിപ്പിക്കുകയും മതവിമർശനം നടത്തുകയും ചെയ്തു വരുന്നു. അതിൽ ഒരു 10-14 വർഷമായിട്ടേ ഉള്ളൂ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആശയപ്രചരണം നടത്താൻ തുടങ്ങിയിട്ട്. അതിനു മുമ്പ് തെരുവ് പൊതുയോഗങ്ങളും യുക്തിവാദികളുടെ ചെറിയ മീറ്റിങ്ങുകളും സമ്മേളനങ്ങളും സെമിനാറുകളും സംവാദങ്ങളും ഒക്കെ ആയിട്ടാണ് ആശയപ്രചരണങ്ങൾ നടത്തി വന്നിരുന്നത്. സോഷ്യൽ മീഡിയയിൽ ആശയപ്രചരണം നടത്തി തുടങ്ങിയതിന് ശേഷമാണ് വലിയ തോതിൽ വിശ്വാസികളുടെ സമൂഹത്തിലേക്ക് നമ്മുടെ ആശയങ്ങൾ എത്തിത്തുടങ്ങിയത്. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെ വലിയ തോതിലുള്ള ആശയപ്രചരണം നടന്നു വരുന്നതിൻ്റെ ഇടയിലാണ് വിശ്വാസികളെ ആയിട്ടുള്ള ആളുകൾ അഥവാ വിശ്വാസത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഇത്തരം മേഖലകളിൽ കാര്യമായി ഇടപെടുന്ന ആളുകൾ, ഇസ്ലാമിസ്റ്റുകളായിട്ടുള്ള ആളുകൾ നമുക്കെതിരായിട്ട് വലിയ തോതിലുള്ള ആക്ഷേപങ്ങളും ആരോപണങ്ങളുമായിട്ട് രംഗത്ത് വരുന്നത്. അതിൽ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാൻ സാധ്യതയുള്ള കുറേ ആരോപണങ്ങളാണ്. ഒന്ന്, ഞാൻ പ്രവാചകനെ അവഹേളിക്കുന്നു, പ്രവാചകനെ തെറി പറയുന്നു, നിന്ദിക്കുന്നു, അതുപോലെ ഞാൻ മതത്തെ അധിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്, വിശ്വാസികളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന രീതിയിൽ അധിക്ഷേപങ്ങളും പരിഹാസങ്ങളും ആക്ഷേപങ്ങളുമാണ് നടത്തുന്നത്, വിമർശനങ്ങളല്ല, തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ. ഇങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ അടുത്ത കാലത്തായി നമുക്കെതിരായിട്ട് ഉന്നയിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അതിനൊക്കെ കൃത്യമായ തെളിവുകൾ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ആരും തെളിവുകളൊന്നും ഹാജരാക്കുന്നില്ല, മറിച്ച് ഈ ആരോപണങ്ങൾ ആവർത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ആശയപ്രചരണ രീതി ഈ നാട്ടിൽ ഞാനുമായി ബന്ധപ്പെടുന്ന ആളുകൾക്കും യുക്തിവാദി സംഘവുമായി ബന്ധപ്പെട്ട ആളുകൾക്കും നമ്മുടെ പ്രഭാഷണങ്ങളും മറ്റും കേട്ടിട്ടുള്ള ശീലമുള്ള ആളുകൾക്കുമെല്ലാം കൃത്യമായിട്ട് അറിയാം. നമ്മൾ യുക്തിവാദം പ്രചരിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതികൾ, ഒന്ന് പ്രഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ, സംവാദങ്ങൾ, അതുപോലെ എഴുത്തുകൾ, ഇതൊക്കെയാണ്. ഇവിടെയെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ശൈലികൾ വ്യത്യസ്തമാണ്. വ്യത്യസ്ത ശൈലികൾ ഉപയോഗിക്കാൻ കാരണം നമ്മൾ സംബോധന ചെയ്യുന്ന ഓഡിയൻസ് വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. ഇപ്പോൾ യുക്തിവാദി സംഘത്തിൻ്റെ ഒരു സമ്മേളനത്തിൽ യുക്തിവാദികൾ മാത്രം സമ്മേളിച്ചിട്ടുള്ള ഒരു വേദിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ ഓഡിയൻസിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അവരെ എൻ്റർടൈൻ ചെയ്യിക്കുന്ന രീതിയിലാണ് നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കുക. അവിടെ കുറച്ച് തമാശകളും അതുപോലെയുള്ള ഈ ഓഡിയൻസിനെ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചില ശൈലികളും ഒക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കാറുണ്ട്. മാത്രമല്ല ഓഡിയൻസിൻ്റെ മുഖഭാവം ശ്രദ്ധിച്ചുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് നമുക്ക് ബോധ്യമാകുന്ന അവരുടെ റെസ്പോൺസ് നോക്കിക്കൊണ്ടാണ് നമ്മൾ നമ്മുടെ ശൈലിയും സംസാരവും ഒക്കെ തുടരുക. എന്നാൽ സാധാരണക്കാരായ വിശ്വാസികൾ ഉൾക്കൊള്ളുന്ന ആളുകൾ തിങ്ങിക്കൂടിയിട്ടുള്ള തെരുവുകളിൽ, നാട്ടുമ്പുറങ്ങളിലൊക്കെ, പൊതുയോഗങ്ങളിലും മറ്റും സംസാരിക്കുമ്പോൾ നമ്മൾ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു ശൈലിയാണ് സ്വീകരിക്കാറുള്ളത്. ശൈലി മാത്രമല്ല, അവിടെ പറയുന്ന ആശയങ്ങൾ പോലും നമ്മൾ കാര്യമായ വ്യത്യാസം വരുത്താറുണ്ട്. കാരണം അവിടെ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസ് ആരാണെന്നും അവരുടെ ചിന്താ നിലവാരവും ജ്ഞാന നിലവാരവും ഒക്കെ എത്രത്തോളമാണ് എന്നൊക്കെ കൃത്യമായി മനസ്സിലാക്കി അവർക്ക് ഉൾക്കൊള്ളാവുന്ന രീതിയിൽ കാര്യങ്ങൾ ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അവിടെ മതവിമർശനം നടത്തുമ്പോഴൊക്കെ അതിനനുസരിച്ച് ലഘൂകരിച്ച് മാത്രമേ നമ്മൾ കാര്യങ്ങൾ അവതരിപ്പിക്കാറുള്ളൂ. അതുപോലെ തന്നെ ഒരു സംവാദമാണ് നടക്കുന്നതെങ്കിൽ, നമ്മുടെ എതിർപക്ഷത്തുള്ള ഒരാളുമായിട്ട് ഒരു വേദിയിൽ സംവാദം നടക്കുകയാണെങ്കിൽ ആ എതിർപക്ഷത്ത് നിന്ന് വന്നിട്ടുള്ള ആളെ ഒരു അതിഥി എന്ന നിലയ്ക്ക് അദ്ദേഹത്തെ അവഹേളിക്കുകയോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇൻസൾട്ട് ചെയ്യുകയോ ചെയ്യുന്ന രീതി നമ്മൾ ഉപയോഗിക്കാറില്ല. മറിച്ച് അവരെ കൂടി ബഹുമാനിച്ചുകൊണ്ടും ആദരിച്ചുകൊണ്ടും കുറേ കൂടി വ്യത്യസ്തമായ മറ്റൊരു ശൈലിയാണ് അത്തരം വേദികളിൽ നമ്മൾ പ്രയോഗിക്കാറുണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മൾ ഓഡിയൻസിൻ്റെ വികാര വിചാരങ്ങളെയൊക്കെ മാനിച്ചുകൊണ്ട്, ഓഡിയൻസിൻ്റെ നിലവാരം മാനിച്ചുകൊണ്ട്, അവർക്ക് അവരുടെ റെസ്പോൺസ് പരിഗണിച്ചുകൊണ്ട് ഒക്കെയാണ് നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള ശൈലികളും ഭാഷയും ഒക്കെ ഉപയോഗിക്കാറുള്ളത്. നമ്മൾ പറയുന്ന ആശയങ്ങളും ആ ആശയങ്ങൾക്ക് നമ്മൾ നൽകുന്ന പ്രയോറിറ്റിയും എല്ലാം ഓഡിയൻസിനെ പരിഗണിച്ചുകൊണ്ട്, അവരുടെ വികാര വിചാരങ്ങളെയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തു വരാറുള്ളത്. എന്നാൽ ഇതിനെല്ലാം സമഗ്രമായി കണ്ടുകൊണ്ട് നമ്മളെ വിമർശിക്കുന്നതിന് പകരം സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും നമ്മൾ വന്നതിന് ശേഷം ഒരു പ്രത്യേക വിഷയത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് ഇസ്ലാം മതവിമർശനത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളെ മാത്രം കണ്ട് അല്ലെങ്കിൽ കേട്ട് വായിച്ച് ശീലമുള്ള ആളുകൾ അത് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ളതുകൊണ്ട്
നമുക്കെതിരായി ആരോപിക്കുന്ന അടിസ്ഥാന രഹിതമായിട്ടുള്ള ആരോപണങ്ങളാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആരോപണങ്ങളെല്ലാം തന്നെ. ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മുടെ ഒരു പഴയ യുക്തിവാദി സുഹൃത്തായ അബ്ദുള്ള മേപ്പയൂര് മരണപ്പെടുകയുണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും പ്രഭാഷണങ്ങൾ എൻ്റെ ഫയലിലുണ്ടോ എന്ന് ഞാൻ ഇന്നലെ പരിശോധിച്ചപ്പോഴാണ് എനിക്ക് ഒരു 2009 ഞങ്ങൾ കോഴിക്കോട് കാപ്പാട് എന്ന് പറയുന്ന നാട്ടിൻപുറത്ത് അവിടുത്തെ ചെറിയൊരു അങ്ങാടിയിൽ നടത്തിയ ഒരു പൊതുയോഗത്തിൻ്റെ ഒരു വീഡിയോ എനിക്ക് കിട്ടിയത്. ആ വീഡിയോയിൽ പൊതുയോഗത്തിൽ അധ്യക്ഷനായി നിന്നുകൊണ്ട് അദ്ദേഹം നടത്തിയ ഹ്രസ്വമായ ഒരു പ്രസംഗം ആ വീഡിയോയിൽ നിന്ന് ഞാൻ എടുക്കുകയുണ്ടായി. ആ പ്രസംഗം മാത്രം എടുത്ത് ഞാൻ ഇന്നലെ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പഴയ പ്രസംഗം ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. ആ പ്രസംഗത്തെ തുടർന്ന് കാപ്പാട് അങ്ങാടിയിൽ നടന്ന ആ പൊതുയോഗത്തിൽ പിന്നീട് സംസാരിക്കുന്നത് ഞാനാണ്. അപ്പോൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഒരു നാട്ടിൻപുറത്ത് ഒരു തെരുവിൽ എങ്ങനെയാണ് ഞാൻ ആ കാലത്ത് പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതാണ് 2 മണിക്കൂറോളം നീണ്ട എൻ്റെ ആ പ്രസംഗം. ഇത് ഞാൻ ആ കാലത്ത് നാട്ടിൻപുറങ്ങളിലൊക്കെ പോയി പൊതുയോഗങ്ങളിലും മറ്റും സംസാരിച്ചിരുന്ന രീതി അതിൻ്റെ ഒരു കൃത്യമായ ഉദാഹരണമാണ്. ഇതേ ശൈലിയിലും ഇതേ രൂപത്തിലുമാണ് ഞാൻ ആ കാലത്ത് എല്ലായിടത്തും പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് പറയാൻ കാരണം, ഞാൻ എൻ്റെ ആ ഒരു പ്രഭാഷണം, ഒരു 2 മണിക്കൂറോളം നീണ്ട പ്രഭാഷണത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഒരു 3-4 പാർട്ടായിട്ട് എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇന്നു മുതൽ എൻ്റെ ചാനലിൽ ഒരിക്കൽ കൂടി അപ്ലോഡ് ചെയ്യണം. നേരത്തെ ഇത് നമ്മുടെ പാലക്കാടുള്ള സുഹൃത്ത് പ്രശാന്ത് രണ്ടാടത്തിൻ്റെ ചാനലായിട്ടുള്ള റാഷണൽ തോട്ട്സിൽ ഇത് അപ്ലോഡ് ചെയ്തിരുന്നു. നിങ്ങളിൽ പലരും ഈ പ്രഭാഷണം മുഴുവനായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായിട്ടോ കേട്ടിട്ടുണ്ടായിരിക്കാം. കേട്ടിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് 4 പാർട്ടായി എഡിറ്റ് ചെയ്തുകൊണ്ട് വീണ്ടും എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇത് കേട്ടിട്ടില്ലാത്ത ആളുകൾ അതൊന്ന് ആ പ്രഭാഷണം പൂർണ്ണമായി ഒന്ന് കേൾക്കണമെന്ന് എനിക്കൊരു അഭ്യർത്ഥന ഉണ്ട്. എന്തിനു വേണ്ടിയെന്ന് വെച്ചാൽ, എനിക്കെതിരായിട്ട് ഇപ്പോൾ ഇസ്ലാമിസ്റ്റുകൾ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾ എത്രത്തോളം വസ്തുതാപരമാണ് എന്ന് പരിശോധിക്കാൻ അത് നല്ല ഒരു എക്സാമ്പിളാണ്. കാരണം ഞാൻ ആ കാലത്ത് പൊതുയോഗങ്ങളിലും മറ്റും ആളുകളോട് സംസാരിച്ചിരുന്ന രീതിയും ശൈലിയും സംസാരിച്ചിരുന്ന കാര്യങ്ങളും ഏത് രീതിയിലാണ് എന്നതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ഉദാഹരണമാണ് ആ പ്രഭാഷണം. അക്കാലത്ത് നമ്മുടെ പ്രസംഗങ്ങളൊന്നും അധികം ഇതുപോലെ റെക്കോർഡ് ചെയ്യപ്പെട്ടിരുന്നില്ല. കാരണം അതിനൊന്നുള്ള സൗകര്യങ്ങൾ നമുക്ക് ആ കാലത്ത് സാങ്കേതികമായും സാമ്പത്തികമായിട്ടുമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ പല പ്രസംഗങ്ങളും അത് കേട്ടു നിന്ന 100-100 പേര് കേട്ടു എന്നതിനപ്പുറത്തേക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ 2009 കാപ്പാട് വെച്ച് നടന്ന ഈ ഒരു മീറ്റിംഗ് ആദ്യമായിട്ട് അന്നത്തെ ഒരു സാങ്കേതിക പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അത് അപ്ലോഡ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇനി ഇത് നേരത്തെ കേട്ടിട്ടുള്ള ആളുകളോടുകൂടി എനിക്ക് പറയാനുള്ളത്, ഒരിക്കൽ കൂടി ഞാൻ എൻ്റെ ആ ഒരു പ്രഭാഷണം നിങ്ങൾ പൂർണ്ണമായിട്ടൊന്ന് കേൾക്കുക. എന്നിട്ട് ഈ പറയുന്ന ആരോപണങ്ങൾ, ഞാൻ പ്രവാചകനെ അവഹേളിക്കുന്നു, ഞാൻ വിശ്വാസികളെ അധിക്ഷേപിക്കുന്നു, ഞാൻ പരിഹസിക്കുന്നു, ഞാൻ ഇസ്ലാം മതത്തെ മാത്രമേ വിമർശിക്കുന്നുള്ളൂ, മറ്റ് യാതൊരു വിഷയങ്ങളെയും ഞാൻ പരാമർശിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള എനിക്കെതിരായി ഇവരിപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ആരോപണങ്ങൾ എത്രത്തോളം വസ്തുതാപരമാണ് എന്ന് ഈ പ്രഭാഷണങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിക്കുക. അത് പരിശോധിക്കുന്നതിന് വേണ്ടി ആ പ്രഭാഷണങ്ങൾ നേരത്തെ കേട്ടിട്ടുള്ളവരും ഇതുവരെ കേട്ടിട്ടില്ലാത്തവരും ഒരിക്കൽ കൂടി കേൾക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആ പൊതുയോഗത്തിലെ അധ്യക്ഷനായി നിന്നുകൊണ്ട് അബ്ദുള്ള മേപ്പയൂർ നടത്തിയ ഒരു ഹ്രസ്വമായ പ്രഭാഷണം ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിരുന്നു. അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. അതിനുശേഷം എൻ്റെ ഒരു 2 മണിക്കൂർ നീണ്ട ഒരു പ്രഭാഷണമാണ് ആ യോഗത്തിൽ നടക്കുന്നത്. അത് ഞാൻ 4 പാർട്ടായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ആ പ്രസംഗം ഒന്ന് കേട്ടിട്ട് ഞാൻ ഈ പറഞ്ഞ രീതിയിൽ എനിക്കെതിരായി ഇസ്ലാമിസ്റ്റുകൾ ഉന്നയിക്കുന്ന ആക്ഷേപങ്ങൾ എത്രത്തോളം വസ്തുതാപരമാണ് എന്ന് പരിശോധിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കുറച്ച് ദിവസമായിട്ട് വീഡിയോകൾ ചെയ്യുന്നുണ്ടായിരുന്നില്ല, വീഡിയോകൾ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യത്തിൽ ആയിരുന്നില്ല എന്നതുകൊണ്ട് ആണ് ഞാൻ വീഡിയോകളൊന്നും ചെയ്യാതിരുന്നത്. എങ്കിലും ഞാൻ ക്ലബ് ഹൗസിലും മറ്റും നടന്നിട്ടുള്ള ചർച്ചകളിൽ നിന്ന് പ്രസക്തമായ ചില ഭാഗങ്ങൾ മുറിച്ചെടുത്തിട്ട് ഞാൻ ചെറിയ വീഡിയോകളായിട്ട് അപ്ലോഡ് ചെയ്തിരുന്നു. ഇനിയും തുടർന്ന് ഇതുപോലുള്ള വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്നുകൂടി അറിയിക്കുന്നു.